നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനും ഒരു താളം ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കൊരു താളബോധം ഇല്ല എന്ന് പറയുന്ന ആൾക്ക് പോലും ഒടുക്കത്തെ താളമാണ്. ഇപ്പം നമ്മൾ നടക്കുന്നതിനൊരു താളമുണ്ട്, നമ്മൾ ഇരിക്കുന്നതിനൊരു താളമുണ്ട്, വണ്ടികൾ പുറത്തു പോകുന്നതിനൊരു താളമുണ്ട്. എന്തിന്? ഗ്രൗണ്ടിൽ ഒരു പന്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നതിന് വരെ ഒരു താളമുണ്ട്, അല്ലേ സഹൽ? തീർച്ചയായും ഉണ്ട്. അപ്പം സഹൽ അബ്ദുൾ സമദ് ഇന്ന് എന്റെ കൂടെ, അതായത് നമ്മൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ദ നെക്സ്റ്റ് ബിഗ് തിങ് കേരള ബ്ലാസ്റ്റേഴ്സിലെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിലെ. സഹൽ പറഞ്ഞോളൂ. സഹലിന് പക്ഷേ ഈ നമ്മൾ സാധാരണ ഗ്രൗണ്ടിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സഹലിന്റെ. സഹൽ ഇപ്പൊ ഗോൾ അടിച്ചാൽ പോലും സാധാരണ ഒരാൾ ഗോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ സഹൽ എപ്പോഴും എല്ലാത്തിനും ഒരു ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, കൺട്രോൾ ചെയ്തിട്ടാണ്. ആ എക്സൈറ്റ്മെന്റ് അധികം നമ്മൾ ഗ്രൗണ്ടിൽ കാണിക്കാറില്ല. ദ സെയിം തിങ് ഞാനിപ്പോ വലിയ കാര്യത്തിന് ദ നെക്സ്റ്റ് ബിഗ് തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞോളൂ. ഗ്രൗണ്ടിലത്തെ എക്സൈറ്റ്മെന്റ്, നമ്മൾ ഗോൾ അടിച്ചാലും ഒരു ലിമിറ്റിനപ്പുറം നമ്മൾ എക്സൈറ്റഡ് ആവരുത് എന്നുള്ളത് സഹലിന്റെ തന്നെ ഒരു ഇതാണോ മനസ്സിലാക്കുന്നത്? കളി എന്ന് പറഞ്ഞത് 90 മിനിറ്റ് കളിയാണ്, അപ്പം എന്തും സംഭവിക്കാം. അപ്പൊ അതിന് മുന്നേ ഞങ്ങള് ഓവർ എക്സൈറ്റഡ് ആയാൽ ചിലപ്പോ അത് ടീമിനെ ബാധിക്കുന്നുള്ളത് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. എന്താണെങ്കിലും ഞാനിപ്പോ ആദ്യം പറഞ്ഞ പോലെ എന്തിനും ഒരു താളമുണ്ട് എന്ന് പറയുന്നത് പോലെ ഗ്രൗണ്ടിൽ ഓടി നടന്ന് ആ പന്തിന്റെ പിന്നാലെ പോകുന്നതിനൊക്കെ ഒരു താളമുണ്ട്, അത് സമ്മതിച്ചതാണ് സഹൽ. ആ ഫുട്ബോളിൽ ഒരു താളം, അതിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താ പറയാ? എന്താ പറയാ, അതൊരു ഹാപ്പിനെസ് ആണ്. ഒരു ബോളിന്റെ ബാക്കിലെ ഓടല്, ബോൾ വിൻ ചെയ്യല്, ഗോൾ അടിക്കുന്നത്, ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു എൻജോയ്മെന്റ് ആണ് ആക്ച്വലി. അത് എൻജോയ് ചെയ്ത് കളിച്ചാലേ അതിൻ്റെ എന്താ പറയുക, റിസൾട്ടൊക്കെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ റിസൾട്ട് കിട്ടാൻ സാധിക്കുള്ളൂ അങ്ങനെ കളിച്ചാൽ മാത്രം. അപ്പോൾ മാക്സിമം ഫുട്ബോൾ എന്ന് പറഞ്ഞത് ഒരു ഹാപ്പിനെസ് ആണ്, എൻജോയ്മെൻ്റ് ആണ്, അത് ആ രീതിയിൽ കളിക്കണം. നോർമലി നമ്മൾ കളിക്കളത്തിലെ പുലിയായ സഹലിനെ കാണാറുണ്ട്, പക്ഷേ സഹലിൻ്റെ കുറച്ച് മ്യൂസിക് ടേസ്റ്റ് എങ്ങനെയാണ്, എങ്ങനെയാണ്? ഒരു താളബോധമുള്ള ആളാണോ, പാട്ട് പാടുവോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അറിയും. തീർച്ചയായും. എന്നാലും നമുക്ക് ഇന്നത്തെ ആദ്യത്തെ പാട്ടിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ പ്ലേലിസ്റ്റിലെ ഫസ്റ്റ് ട്രാക്ക് ഏതായിരിക്കും? ബോഡിഗാർഡിലൊരു പാട്ടുണ്ട്, അപ്പോൾ അതെനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് ആ ഫിലിമും ആ പാട്ടൊക്കെ. അപ്പോൾ അതുതന്നെ ആയിരിക്കും, പേരില്ലാ രാജ്യത്തെ എന്നുള്ള സോങ് ആയിരിക്കും. അപ്പോൾ ആ പാട്ടിന് പിന്നിൽ വേറെ എന്തെങ്കിലും സ്റ്റോറിയോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് ആ പാട്ടിൻ്റെ ട്യൂണും ഏതോ ഒരു ഇതിൽ എനിക്ക് ആ ട്യൂൺ അങ്ങ് ഇഷ്ടമായി പോയി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഒരു ഫേവറേറ്റ് സോങ് പോലെ ആയത്. ആ ലൈനിൽ ജനിച്ചു, പിന്നീട് അതിനുശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരായിരുന്നു. സപ്പോസ് നമ്മൾ ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ സഹൽ അബ്ദുൽ സമദ് ആരാകുമായിരുന്നു? അത് എനിക്ക് സത്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ നാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫുട്ബോളിൻ്റെ കൂടെ, അല്ല പഠിത്തത്തിൻ്റെ കൂടെ ഫുട്ബോൾ കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എല്ലാം മാറി, ഇപ്പോൾ ഞാൻ ഫുട്ബോൾ ഇങ്ങനെ കളിക്കുന്നു, അതിൽ സന്തോഷമുണ്ട്, പ്രൗഡാണ്. അപ്പൊ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ എന്റെ മനസ്സിൽ എന്താ പറയാ, ഞാന് ഫിസിയോതെറാപ്പിസ്റ്റ് പഠിക്കാൻ വേണ്ടിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതിങ്ങനെ ആയിട്ടില്ലെങ്കിൽ യെസ്. അതും ഈ സ്പോർട്സിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ ഫിസിയോതെറാപ്പിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ചത്? അതെ, നമ്മളെ സ്കൂളിലൊരു പി ടി സാർ ഉണ്ടായിരുന്നു, അമീർ സാർ എന്നാ പേര്. അപ്പോൾ മൂപ്പര് എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് പറയും സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇങ്ങനെ 12th കഴിഞ്ഞാൽ അത് നോക്കിക്കോ, അത് നല്ലൊരു കോഴ്സാണ്, സ്പോർട്സ് കോഴ്സാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെൻ്റെ മനസ്സിലിങ്ങനെ കയറി, അപ്പോൾ അതിലൂടെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിലെത്തി എല്ലാം മാറി. നമ്മൾ ഈ 2021-22 എന്ന് പറയുന്ന ഈ ഒരു സീസണിൽ സഹൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊരാളെ പറ്റിയുള്ള സംസാരം. സോ സഹലിനെ സംബന്ധിച്ചുള്ള ഒരു 2021 എൻഡോട് കൂടി ഭയങ്കര ഒരു നല്ല വർഷമായിരുന്നു, അല്ലേ? തീർച്ചയായും. അത് ഇപ്പം ടീം പെർഫോമൻസ് ആയാലും എൻ്റെ പേഴ്സണൽ ഇത് നോക്കിയാലും എന്തുകൊണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു. അതെ, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് എവർ ഗോൾ ഇൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അല്ലേ? അതുതന്നെയാണ്. അങ്ങനെ ഗോൾ അടിക്കാൻ പറ്റി, പിന്നെ ട്രോഫി നേടാൻ പറ്റി, അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫസ്റ്റ് ISL സീസണിൽ സബീത്ത് ഒക്കെ കളിച്ചിരുന്ന സമയത്ത് സബീത്ത് ഇടയ്ക്കിടയ്ക്ക് സങ്കടം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ചില ദിവസങ്ങളിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മളെ കളിക്കളത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ആ സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരിക്കും, ലാസ്റ്റ് മിനിറ്റിൽ ഇറക്കിയിട്ട് എന്ത് ചെയ്യാനാ എന്നാണ് പൊതുവെ പുറത്തിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുക. പക്ഷേ അങ്ങനെയല്ല സഹൽ, ലാസ്റ്റ് മിനിറ്റിൽ ഇറങ്ങി ഗോൾ അടിച്ചിട്ടാണ് ഈ പറയുന്ന പോലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗോൾ അടിച്ചത്, അല്ലേ? അതെ, തീർച്ചയായും. ആ സമയത്ത് ആ കളിക്ക് ഞാൻ സത്യം പറഞ്ഞ ഇറക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ
ഹെഡ് കോച്ച് അന്ന് ബെഞ്ചിലുണ്ടായിട്ടില്ല, മൂപ്പർക്ക് കാർഡ് കിട്ടിയിട്ട് പുറത്തായിരുന്നു. അപ്പൊ അസിസ്റ്റന്റ് കോച്ച് ആയിരുന്നു ഉണ്ടാവും, വെങ്കി സാർ എന്നാ പേര്. അപ്പൊ വെങ്കി സാർ എന്നോട് ഇറങ്ങുമ്പോൾ പറഞ്ഞ്, ഇറങ്ങിക്കോ, ഇതാണ് നിന്റെ ചാൻസ്. എല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് ടയേർഡായിട്ടായിരിക്കും ഉണ്ടാവില്ല, അപ്പോൾ ഇറങ്ങി ഗോൾ അടിച്ചാൽ അത് നിനക്കും നല്ലതാണ്, ടീമിനും നല്ലതാണ്. അപ്പം അതേപോലെ തന്നെ നടന്നു, എനിക്ക് ഗോൾ അടിക്കാൻ പറ്റി, ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. സഹലിനെ പറ്റി വരുന്ന വീഡിയോസ് ന്യൂസുകൾ ഒക്കെ വായിക്കാറുണ്ടോ ഇതിനിടെ കൂടെ? എന്റെ കണ്ണു പെട്ടാൽ ഞാൻ അത് വായിക്കും. ഓക്കെ, ഇത് വായിക്കുമ്പോഴൊക്കെ ഇതിന് താഴെ വരുന്ന കമന്റുകൾ, അതായത് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ വരുന്ന കമന്റും, നമ്മളുടെ ടീം ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് പെർഫോം ചെയ്യാതെ നിൽക്കുന്നത്, സ്പോർട്സ് ആണ് ആഫ്റ്റർ ഓൾ, എന്തും സംഭവിക്കാം, പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് വല്ലാതെ മനസ്സ് തളർന്നു പോകുന്ന രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരിക്കുമല്ലോ ഇതിനിടയ്ക്ക്, അല്ലേ? ഉണ്ട്, തീർച്ചയായും. ഞാൻ എല്ലാം അങ്ങനെ വായിക്കാൻ നിൽക്കാറില്ല, ഇടക്ക് ഇങ്ങനെ കണ്ടാൽ അതങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ പല രീതിയിലുള്ള കമന്റ്സ് വരാറുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ടീം ജയിച്ചാൽ പറയും, ടീം ജയിച്ചു പക്ഷെ എൻ്റെ പെർഫോമൻസ് ഇല്ലായിരുന്നു എന്ന് പറയും. ഇപ്പോൾ ടീം തോറ്റു, ഞാൻ നന്നായി കളിച്ചു, അപ്പോൾ പറയൂ ടീം തോറ്റു, നീ എന്നെക്കുറിച്ചൊന്നും മിണ്ടൂല. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള കമന്റ്സും എന്താ കുറേ ഉണ്ടാവും. അവർ പേഴ്സണലായിട്ട് ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഇങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറേ കോച്ചിങ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് കണ്ണുപെട്ട നമ്മൾ വായിക്കും, നല്ലതാണെങ്കിൽ നല്ലത് നല്ല രീതിയിൽ എടുക്കും, അത്രേ ഉള്ളു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് ടീം അല്ല ഈ വർഷത്തെ ബ്ലാസ്റ്റേഴ്സ് ടീം എന്ന് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. പൊതുവെ നമ്മുടെ ഇവാൻ എന്ന് പറയുന്ന കോച്ചിനെ പറ്റി ഭയങ്കര അഭിപ്രായം, എന്തായിരുന്നു ആ മാജിക് എന്നൊന്ന് പറയാമോ? മാജിക് അല്ല, ആ കോച്ച് ടീമിനും എങ്ങനെയാണ് ഒരു ടീമിനെ എന്താ പറയുക ട്രീറ്റ് ചെയ്യുന്നത്, പ്ലേയേഴ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, സ്റ്റാഫ്സ് ആവട്ടെ എല്ലാവരും, ആ കോച്ച് ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലെ കാണുക, ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്, അതാണ് ഇതിൻ്റെ റിസൾട്ടിൻ്റെ ഏറ്റവും കാരണം എന്ന് തോന്നുന്നു. ഓക്കെ, ശരി. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ പാട്ടിലേക്ക് പോവാം. രണ്ടാമത്തെ പാട്ട് നമ്മളെ ആഷിക്കി ടൂല് തും ഹിയോ ഉണ്ട്, അതും ഭയങ്കര ഒരു പാട്ടാണ്, ഒരു എന്താ പറയുക ഫീലിംഗ് ഉള്ളൊരു പാട്ടാണെന്ന് പറയാം. അതും എനിക്കൊരു ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ചേട്ടാ, പാട്ടിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അധികം സംസാരിക്കാനൊന്നുമില്ല, ഓരോ പാട്ടും കേൾക്കുമ്പോൾ പാട്ട് പാടിയതാരാ, അതിൻ്റെ മ്യൂസിക് ആരാ, അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? ഇല്ല ഇല്ല, എനിക്ക് പാട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ ലിറിക്സ് വരെ മര്യാദയ്ക്ക് അറിയില്ല, എനിക്ക് അതിൻ്റെ ആ ട്യൂണും ഇതൊക്കെ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഈ നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് നമ്മളുടെ ഫാൻസ് ആണ്. തീർച്ചയായും. തംസ് അപ് ടു മഞ്ഞപ്പട. അപ്പോൾ മഞ്ഞപ്പടയുടെ സപ്പോർട്ട്, അത് എസ്പെഷ്യലി ഇപ്പോൾ ഈ കോവിഡ് ഒക്കെ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ എല്ലാവരുടെ നിന്നും മാറി നിൽക്കുന്നത്. അതർവൈസ് നമ്മൾ കൊച്ചിയിലെ ഗ്രൗണ്ടിലാണ് കളിച്ചിരുന്നത്, എസ്പെഷ്യലി ഈ ഒരു സീസണിൽ നമ്മൾ ഇവിടെ നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ. അത് ഞാനും കുറേ, ഞാൻ രണ്ട് ഗോള് മൂന്ന് ഗോളൊക്കെ അടിച്ചപ്പോൾ ഞാനും അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായതാണ്. അതന്നെ ആലോചിച്ചു, അതിപ്പോൾ നമ്മളെ കൊച്ചി ഗ്രൗണ്ടിൽ നിന്നാണ് ഗോൾ അടിച്ചിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ഉഷാറായിട്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാറുണ്ടായിരുന്നു. അവർ തരുന്ന ആവേശമൊക്കെ തീർച്ചയായും ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടാണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മൾ കളിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരില്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ അടുത്ത പാട്ടിലേക്ക് പോവാം. തേർഡ് സോങ്. തേർഡ് സോങ് മറ്റേ യേ ജവാനി ഹേ ദിവാനിയിലെ മറ്റേ ഇലാഹിൻ്റെ പാട്ടില്ലേ, അതും എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ്. സഹലിനെ കാണുമ്പോൾ ആരും മിസ് ചെയ്യാതെ ചോദിക്കുന്ന ഒരു ചോദ്യം ആയിരിക്കും ഛേത്രിയുമായിട്ടുള്ളൊരു കാര്യം. സുനിൽ ഛേത്രിയും സഹലും തമ്മിലുള്ള കമ്പാരിസൺ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളുകളായല്ലേ? ആ അത് ഉണ്ട്, ആദ്യം ഞാൻ ഇന്ത്യൻ ടീമിലെത്തിയപ്പോൾ തന്നെ അത് തുടങ്ങിയിരുന്നു. പക്ഷെ അതെനിക്ക് രണ്ടുണ്ട്, അങ്ങനെ ഒരു കമ്പയർ ചെയ്യുന്നത് എനിക്ക് മൂപ്പറായിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. കാരണം ഭയങ്കര ബിഗ് ഡിഫറൻസ് ആണ് രണ്ടാളും തമ്മിൽ. ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ കരിയർ. അപ്പം ഛേത്രിഭായി ആവട്ടെ ഇപ്പം കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത്ര വയസ്സായിട്ടും. അപ്പോൾ എനിക്ക് തോന്നി അത് ആ കമ്പാരിസൺ അത്ര ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ കമ്പയർ ചെയ്യുന്നതിൽ എനിക്ക് ഒരു സൈഡിൽ സന്തോഷമുണ്ട് അങ്ങനെ ഒരു കൺസിഡർ ചെയ്യുന്നതിൽ. അപ്പോൾ അതന്നെ കൂടുതൽ ആ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക എക്സ്ട്രാ പുഷ് എന്നൊക്കെ പറയില്ലേ, അതാണ് എനിക്ക് ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്, അത്രേ ഉള്ളൂ. അതെ, കാരണം ഇപ്പോൾ ബൈച്ചും കൂട്ടിയെ വരെ പറയുന്നത് ഛേത്രി കഴിഞ്ഞാൽ പിന്നെ ആരെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം സഹലാണ്. ഈവൻ ഛേത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സഹലിൻ്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞാൽ അടിപൊളി പ്ലെയർ ആവും എന്നുള്ളത് ഛേത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു പൊട്ടൻഷ്യൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സഹല് തിരിച്ചറിഞ്ഞു. എങ്ങനെയായിരുന്നു അത്? ഇപ്രാവശ്യം ഒരുപാട് അനലിസ്റ്റുകൾ പറഞ്ഞൊരു കാര്യം കൂടെയാണ്, സഹൽ ഒരുപാട് മാറി, സഹൽ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, സഹലിന് മൊത്തത്തിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ചേഞ്ചുകളാണ് സഹല്
ചേഞ്ച് ഒന്നുമില്ല, ഞാൻ ഫ്രീ ആയിട്ട് കളിക്കാൻ തുടങ്ങി. കോച്ചസ് ആയിക്കോട്ടെ എനിക്ക് എന്താ പറയാ ഫ്രീഡം തരുന്നുണ്ട്. അപ്പം ഞങ്ങള് തെറ്റ് ചെയ്യുമ്പോൾ അത് മിസ്റ്റേക്ക് ശരിയാക്കി തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഒരു പ്ലെയറിന് ഏറ്റവും ആവശ്യം. അപ്പൊ അതെനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കണം ഞാൻ നല്ല രീതിയിൽ മോശമില്ലാണ്ട് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിലും കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് എന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ. നമ്മൾ വിജയിച്ചാൽ എങ്ങനെയാണ്, നമ്മൾ തോറ്റാൽ എങ്ങനെയാണ്, നമുക്കൊന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഡ്രസ്സിംഗ് റൂമിൽ നമ്മൾ വിജയിച്ച് ചെല്ലുമ്പോൾ എല്ലാ കളിയും ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യണോ, അതോ ബിഗ് ഗെയിംസ് മാത്രമാണോ നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാ? എല്ലാ കളിയും ജയിച്ചാൽ ഒരേപോലെ തന്നെയാണ്, എല്ലാവരും ഹാപ്പി ആയിരിക്കും, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അത് ആ കളി കഴിഞ്ഞാൽ കഴിഞ്ഞു, അടുത്തത് നെക്സ്റ്റ് മാച്ചിൻ്റെ തോട്ട്സാണ് നമ്മളെ മനസ്സിൽ. അപ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷൻ ആ കളി കഴിഞ്ഞ ശേഷം അപ്പം തന്നെ തുടങ്ങും. പക്ഷെ ആ മൊമെന്റ് ആ രാത്രി ഞങ്ങൾ മാക്സിമം ഡ്രസ്സിംഗ് റൂമിൽ അടിച്ചു പൊളിക്കും, ബസ്സിലായിക്കോട്ടെ അടിച്ചു പൊളിക്കും. കാബ്ര ബായി ഉണ്ട്, അപ്പോൾ മൂപ്പരെ കയ്യിൽ ഒരു വലിയൊരു സ്പീക്കർ ഉണ്ട്, അപ്പോൾ അതൊക്കെ പാട്ടിട്ട് എല്ലാവരും അടിച്ചു പൊളിയാണ് ഡ്രസ്സിംഗ് റൂമിൽ. അപ്പോൾ തോറ്റ് കഴിഞ്ഞാൽ തന്നെയാണ്, ആ തോറ്റ് കഴിഞ്ഞാലും നേരെ ഓപ്പോസിറ്റാണ്, ഞങ്ങൾക്ക് ഷോക്ക് തന്നെ ആയിരിക്കും ഒബ്വിയസ്ലി. യെസ്, നെക്സ്റ്റ് ട്രാക്ക് അടുത്തതൊരു ഫീലിംഗ് സോങ് ആണ്. ഓ, അതിൻ്റെ ബാക്കിലൊരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. മറ്റേ ജോസഫിലെ പാട്ടില്ലേ, പൂമുത്തോളെ പൂമുത്തോളെ, അതന്നെ പാടിക്കോ? കണ്ടോ, സഹല് സഹല് പാടിയില്ലെങ്കിലും ഞാനുണ്ട് ഇവിടെ തരാൻ. ഇല്ല സഹല് പറ, ഈ പാട്ടിന്റെ പിന്നില് പാത്തോസ് ആണല്ലോ, എന്താണ് പിന്നിലുള്ള കഥ? കഥ എന്താ പറയാ, നമ്മളെ ഞാൻ നാഷണൽ ടീമിൽ ഉണ്ടാവുമ്പോ അനസ്ക ഉണ്ടായിരുന്നു, എന്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പോ മൂപ്പര് ഞാൻ നമ്മളെ രണ്ടാളും ഒരു റൂമിലായിരുന്നു, റൂംമേറ്റ് ആണ്. അപ്പോൾ മൂപ്പര് ഈ പാട്ട് വേറൊരു ആള് പാടിയ പാട്ടാണ്. ശരിക്കും ഈ മൂവിയിലെ പാട്ടല്ല മൂപ്പര് ഇടുന്നത്, യൂട്യൂബില് വേറെ ആരോ ഇതിൻ്റെ മാഷപ്പോ അങ്ങനെ എന്തോ ഇട്ടൊരു പാട്ടാണ്. അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായ പാട്ടാണത് അനസ്കാക്ക് ആ സമയത്തിട്ടോ. അപ്പോൾ എനിക്കും അത് ഇഷ്ടമായി, ഞാനും ഇങ്ങനെ കേട്ടു. പിന്നെ പുറത്തുനിന്ന് ആരോ ഇങ്ങനെ പറയുന്നു കേട്ടോ, ഇത് ആ മൂവിയിലെ പാട്ടാണ്, ഇത് ഇവർ പാടിയ പാട്ടല്ല ശരിക്കും മൂവിയിലെ പാട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു നമ്മളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ വിചാരിച്ചു അനസ്കാൻ വിചാരിച്ചു ഇത് അയാൾ ആ പാട്ടുകാരൻ പാടിയ പാട്ടാണെന്നാണ് വിചാരിച്ചേ. അപ്പോൾ ശരിക്കും നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു മൂവിയിലെ പാട്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ നല്ലൊരു സോങ് ആണ്, ഫീലിംഗ് ഉള്ള സോങ് ആണ്. ഒരു സ്പോർട്സ് പേഴ്സണിൻ്റെ അടുത്ത് ചോദിക്കാൻ, എസ്പെഷ്യലി ഒരു ഫുട്ബോളറിനോട് ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ്, ആരാണ് മെസ്സി ആണോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണോ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന്? പക്ഷെ എന്നാലും ഞാൻ ചോദിക്കാം, അക്കോർഡിംഗ് ടു യു, കാരണം നമ്മൾ മെസ്സിയാണോ റൊണാൾഡോ ആണെന്നോ? നമ്മള് സത്യത്തില് നമ്മള് ഭയങ്കര ഹാർഡ് കോർ ഫാൻ ആണ് മെസ്സിയുടെ എന്ന് എനിക്കറിയാം. അപ്പൊ മെസ്സി തന്നെ ആയിരിക്കില്ലേ? അതെ, ഡെഫിനറ്റ്ലി അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇത് എപ്പോഴും ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, മെസ്സിയാണോ റൊണാൾഡോ ആണോ എന്നുള്ളത് കുറെ നാളുകളായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് നമുക്ക് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ടോ, വൈ മെസ്സി ഓർ വൈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ? അതും ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ കണ്ട് എൻ്റെ ഫേവറേറ്റ് ആയൊരു പ്ലെയറാണ്. ഇങ്ങനെ യൂട്യൂബിലും എല്ലാ കളിയും, ഇപ്പോൾ ബാഴ്സലോണൻ്റെ ഏത് പണ്ടത്തെ കളി ലൈവ് കഴിഞ്ഞിട്ട് പിന്നെയും കാണിക്കുന്ന കളിയാണെങ്കിൽ പോലും ഞാനത് വെച്ചിട്ട് കളി കാണാറുണ്ട്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ്, കാരണം എല്ലാ രീതിയിലും എനിക്ക് തോന്നുന്ന ഒരു ബെസ്റ്റ് പ്ലെയർ മെസ്സി തന്നെയാണെന്നാണ്. എന്ന് വെച്ചാൽ റൊണാൾഡോ ബെസ്റ്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്, ലൈക്ക് എനിക്ക് ഫോർ മീ മെസ്സി ഈസ് ദ ബെസ്റ്റ്. എല്ലാം കൊണ്ടും മെസ്സിയാണ് അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം അതിപ്പോൾ മിഡ്ഫീൽഡ് ഏത് പൊസിഷനിലും കളിപ്പിച്ചാലും മെസ്സി കളിക്കുന്നുണ്ട്. അതിപ്പോൾ മിഡ്ഫീൽഡർ ആയിക്കോട്ടെ, ലെഫ്റ്റ് ആയിക്കോട്ടെ, റൈറ്റ് ആയിക്കോട്ടെ, നമ്പർ 10 ആയിക്കോട്ടെ, നമ്പർ 9 ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിട്ട് കളിക്കലുണ്ട്. ഗോൾ അടിക്കുന്നുണ്ട്, പിന്നെ അസിസ്റ്റ് നൽകുന്നുണ്ട്, ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട്, എല്ലാം കൊണ്ടും. എനിക്കൊന്ന് റൊണാൾഡോ ബോക്സിനുള്ളിൽ ഭയങ്കര ഡേഞ്ചറാണ്, എങ്ങനെ ആയാലും ഗോൾ അടിക്കും, ഏത് സമയത്തായാലും ഗോൾ അടിക്കും. അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നിയൊരു ഡിഫറൻസ്. ഈ സ്പോർട്സിലുള്ള ആളുകളെ മിക്കവർക്കും എല്ലാവർക്കും നല്ല മിക്കവർക്കും കുറച്ചിത്തിരി ഒരു അവർ കുറച്ചിത്തിരി സൂപ്പർസ്റ്റീഷ്യസ് ആണ്. ലൈക്ക് ഞാൻ കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലെ പാഡ് ആദ്യം കെട്ടണം, ഇങ്ങനെയൊക്കെ. ഇപ്പൊ ക്രിക്കറ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചില ആളുകൾ ഭയങ്കര എന്താ പറയുക കോൾഡ് ഷവർ എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ ഓരോ തരത്തിൽ ചില ആൾക്കാർ ചില സൂപ്പർസ്റ്റീഷ്യസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളല്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ആക്കുന്നവർ എനിക്കറിയാം, കാണലുണ്ട്, ഞാനങ്ങനെ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഫിഫ്ത്ത് ട്രാക്കിലേക്ക് പോവാം.
അത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടൊരു പാട്ടാണ്, നല്ലൊരു പാട്ടാണ്, മേരെ നസീബ് മേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അതിൻ്റെ റിമിക്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ പാട്ടിൽ എനിക്ക് തോന്നുന്നു ഞാൻ മൂന്നിലോ രണ്ടിലോ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടാ, സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, അത് ആ പാട്ടാണോ എന്നറിയില്ല. അതെ, ഈ റീമിക്സ്ഡ് വേർഷനോ അത് ഏത് വേർഷൻ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ആ ഫസ്റ്റ് ഒരു സാധനമില്ലേ, നേരെ നസീബ്, ആ സാധനം എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ശരിക്കും സഹല് ഫുട്ബോളർ എന്നുള്ളത് മാറ്റി വെച്ചാൽ സഹലിന് വേറെ എന്തൊക്കെയാണ് നമ്മളുടെ മറ്റ് എന്റർടൈൻമെന്റ്സ്? ലൈക്ക് ഓഫ് ടൈം കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഓഫ് ടൈമിലെ സഹൽ ഡിഫൈൻ. ഓഫ് ടൈം എന്താ പറയാ, മൂവീസ് കാണുന്ന ഒരു സഹല്, ഗെയിം കളിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഓഫ് ടൈമിൽ ഞാൻ ചെയ്യുന്നത്. ഗെയിം, വീഡിയോ ഗെയിം. യാ, വീഡിയോ ഗെയിം. ഞാൻ ഫോണിൽ തന്നെയാണ് കളിക്കല്. പെസ് ഫേവറേറ്റ് ഗെയിമാണ്. ഓക്കേ, ഫുട്ബോൾ ഗെയിം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കെ പി രാഹുലുമായിട്ട് നമ്മൾ വലിയൊരു ജെല്ലാണ് അല്ലേ? നമ്മൾ ഒരുപാട് ഗ്രൗണ്ടിൽ മാജിക്കുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ടീമാണ് സഹൽ ആൻഡ് കെ പി രാഹുൽ. പക്ഷെ ദിസ് സീസൺ നമ്മൾ തുടക്കത്തിൽ രാഹുലിന് ഇഞ്ചുവേർഡ് ഒക്കെ ആയി. അപ്പൊ ഗ്രൗണ്ടിൽ നമ്മൾ രാഹുലിനെ മിസ് ചെയ്യുമ്പോൾ എന്താ, എന്തൊക്കെ കുറവുകളാ സംഭവിക്കുക? മിസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഗ്രൗണ്ടിലാണെങ്കിൽ അതിപ്പോൾ ഒരു പ്ലെയർ ഒരു ടീമിലേക്ക് കൊണ്ടുവരുന്നത് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആയിരിക്കും. അപ്പോൾ രാഹുലിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. എവിടെ ബോൾ ഇട്ട് കൊടുത്താലും ഓന് ഓടിയെടുക്കും, അത് വിൻ ചെയ്യും, ഫൈറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ പ്ലെയേഴ്സിനും ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആണ്. അപ്പോൾ എനിക്കത് അതാണ് മിസ് ചെയ്യുന്നത്, ഓൻ്റെ ആ ഫൈറ്റും ഓൻ്റെ ആ റണ്ണിങ്ങും, ഇതൊക്കെയാണ് എനിക്ക് മിസ് ചെയ്യുന്നത്. പിന്നെ പുറത്തായിക്കോട്ടെ, ഓന് ഇഞ്ചറി പറ്റിയതിന് ശേഷം ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടുന്ന് പുറത്ത് പോയി, ബയോ ബബിൾ നിന്ന് പുറത്ത് പോയി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടായി, മൊത്തം ടീമിൽ ഒരു ആബ്സെൻസ് ആയിരുന്നു എല്ലാവർക്കും. കാരണം ഓൻ കൊണ്ടുവരുന്ന എനർജി അടിപൊളിയാണ്, പോസിറ്റീവ് എനർജിയാണ് എല്ലാവർക്കും ഓൻ കൊണ്ടുവരുന്നത്. നമ്മുടെ ഫൈനൽ ട്രാക്ക് ആണ് മനസ്സറിഞ്ഞ് ഒരു പാട്ട് അങ്ങോട്ട് പറയുക. തങ്കമേ, ഞാനും എന്താ പറയാ, റൗഡി താൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അന്ത പാടലിന് പിന്നാലെ എന്തെങ്കിലും കഥയില്ല? ഒന്നും ഇരിക്കല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഇനിയുള്ള കളികളും കളിച്ച് നമുക്ക് ഇപ്രാവശ്യം ഗപ്പ് എടുക്കണം കേട്ടോ. തീർച്ചയായും, അതിന് വേണ്ടിട്ട് തന്നെയാണ് നമ്മള് ഇപ്രാവശ്യം കളിക്കുന്നതും എല്ലാം അതിന് വേണ്ടിട്ട് തന്നെയാണ്. അപ്പൊ നമ്മള് തുടക്കം എന്തായാലും അടിപൊളിയായിട്ട് തുടങ്ങി, എൻഡും അതേപോലെ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പൊ ഹോപ്പ്ഫുള്ളി എല്ലാവരെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്.